ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് കോംബോസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്ന് നോക്കാം. എല്ലാവർക്കും അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കോംബോസാണ്. റേറ്റ് കൂടിയ പ്ലാൻസും എല്ലാം കൂടി ഒരുമിച്ച് ഞാനൊരു കോംബോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ്. ഇതൊരു ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റാണ്. ഇതുപോലെ പിങ്കും ഔട്ട്ലൈൻ ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡുമാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുക. നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. അപ്പം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഇതാണ്. ഇത് ട്രിയോസ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് ഇതുപോലത്തെ, പക്ഷേ ആ ഒരു വെറൈറ്റി അല്ല, ഇതൊരു പുതിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത്. ഇതിന് ഒരു പ്രത്യേക ലൈൻസ് വരുന്നുണ്ട് ഇതുപോലെ, നല്ല ഭംഗിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുക. സിംഗിളായിട്ടും അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ഷൂട്ട്സൊക്കെ വരും. ഇതുപോലെ ലൈൻസ് വരുന്നുണ്ട് ഇതിന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാം ഈ ഒരു സൈസൊക്കെ തന്നെയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് പീകോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ ഒരു സൈസ് പീകോക്കിൻ്റെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇത് നല്ല ഷെയ്ഡൊക്കെ വരും കേട്ടോ ഈ പ്ലാന്റിന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത്തിരി ഹൈറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ലീഫ് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വരുന്നത്. റേറ്റ് വരുന്നത് 320 ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പനാമ എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റാണ്. നല്ല റേറ്റുള്ള പ്ലാന്റാണ്. 500-550 എബവ് ഒക്കെ വരുന്നൊരു പ്ലാന്റാണ്. ഇത് ഇറങ്ങിയ സമയത്ത് 1000 എബവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കോംബോ സോറി സിംഗിളായിട്ട് കൊടുക്കുക. നമ്മൾ കോംബോയിൽ ഇത് സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സൈസായിരിക്കും. ഇങ്ങനെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരും. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. 350 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല വെറൈറ്റി തന്നെയാണിത്. പെട്ടെന്ന് തന്നെ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ബിഗോണിയ പ്ലാന്റാണ്. എല്ലാവർക്കും നോർമലായിട്ട് കാണുന്ന ഒരു ബിഗോണിയാണ്. വെറൈറ്റി ഒന്നുമല്ല, ഇത് എല്ലാവർക്കും കോമൺ ആണ് ഈ ഒരു പ്ലാന്റ്. ഇതുപോലത്തെ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ജസ്റ്റ് ലീഫ് ഒന്ന് കുത്തി വെച്ചാൽ പോലും ഇതിന് പുതിയ പുതിയ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നെക്സ്റ്റ് വെറൈറ്റി. ഇതൊരു മുന്തിരിയുടെ ലീഫ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിന് ജസ്റ്റ് നമുക്ക് ഈ ഒരു ചീത്ത ഇല പോലും നമുക്കിങ്ങനെ എടുത്തിട്ട് ഈ ഒരു തണ്ട് കുത്തി വെക്കുവാണെങ്കിൽ, മണ്ണിലിങ്ങനെ കുത്തി വെക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും ഈ ഒരു ബിഗോണിയ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമ പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സ്റ്റെമ്മ് നല്ല വൈറ്റ് സ്റ്റെമ്മും. ഇതിപ്പോൾ ഡബിൾ ഷൂട്ടാണ്. ഇത് നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്കൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ് തന്നെ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരെ. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഡാൽമേഷ്യൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. 300 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കളർ വന്ന പ്ലാന്റാണ്. നമ്മൾ എടുത്ത് പറയുകയാണ്, നമ്മളിത് ടോപ്പ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റാണ്. അതായത് ടോപ്പ് കട്ട് ചെയ്തിട്ട് പിന്നീട് സൈഡിൽ നിന്ന് ഷൂട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല കളറുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. നമ്മൾ സാധാരണ ഡയമണ്ടിൻ്റെയൊക്കെ പിങ്ക് പോലെയല്ല, വേറൊരു പിങ്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡയമണ്ട് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റാണ്. ഇതും നമ്മുടെ അടുത്ത് സിംഗിളായിട്ട് അവൈലബിൾ ആണ്. ഡബിൾ ഷൂട്ടൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോംബോയിൽ ഈ ഒരു സൈസ് പ്ലാന്റാണ് കൊടുക്കുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്.
ഈ ഒരു സൈസ് പ്ലാൻ്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ്. പിന്നെ മാക്സിമം നിങ്ങൾ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിടാൻ ശ്രമിക്കുക, വേറെ ഒന്നുമല്ല. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിടാമെന്ന് പറയുമ്പോഴത്തേക്കും ചിലവർക്ക് സംശയമാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് പ്ലാൻസ് അയക്കുമോ അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിടാമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. പിന്നീട് നമ്മൾ ഗൂഗിൾ പേ നമ്പർ അയച്ചു കഴിഞ്ഞ് നിങ്ങളൊരു പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് സോൾഡ് ഔട്ടായി പോകും. പിന്നെ ഞാൻ റീഫണ്ട് ചെയ്യണം പ്ലാൻ എമൗണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ജസ്റ്റ് പിന്നീടാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. പ്ലാൻസ് ഞാനുണ്ട്, സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പം തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ചോദിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ മാക്സിമം കോൾ ഒഴിവാക്കുക. കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. പിന്നെ കോൾ അറ്റൻഡ് ചെയ്താലും നമുക്ക് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഫോട്ടോ സഹിതം നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കും എവിടെയാണ് സ്ഥലം, കാര്യം വീട്ടിൽ വരട്ടെ അങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ നമ്മൾ സമയം പോവും. അപ്പോൾ നമുക്കത് കൂടുതലും ടൈം പോകുമ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് പ്ലാൻസിൻ്റെ കാര്യങ്ങൾ നോക്കാനോ അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം കോൾ ഒഴിവാക്കുക, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഈ ഒരു ഡിഫൻ ബാക്ക് ചെയ്യുക പ്ലാൻറ്റും നമ്മുടെ സൂപ്പർ വൈറ്റ് പ്ലാൻറ്റുമായിട്ട് കുറച്ച് സിമിലറാണ്, പക്ഷേ കുറച്ച് സാമ്യമുണ്ട്. പക്ഷേ അത് സെയിം പ്ലാൻ്റല്ല എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാൻറ്റ് ചോദിച്ചു. അപ്പം ഞാൻ 160 ചെറിയ സൈസ് പ്ലാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ കസ്റ്റമർ പറയുകയാണ് എനിക്ക് 30 രൂപയ്ക്ക് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാൻറ്റ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് പിക്ക് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന പിക്കാണ് ഈ ഒരു ഡിഫൻ ബാക്ക്ചിയുടെ പ്ലാൻ്റായിരുന്നു. ഈ ഒരു രണ്ട് പ്ലാൻ്റായിട്ട് നല്ല സാമ്യമുണ്ട്, പക്ഷേ ഇത് സെയിം പ്ലാൻ്റല്ല എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പം ഞാനിപ്പോൾ അവരെ അയച്ച പിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പ്ലാൻസ് ഞാൻ കാണിച്ചു തരാണ്. ഈ ഒരു പ്ലാൻറ്റും നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാൻറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 വെറൈറ്റിയാണ് നമ്മുടെ കോംബോയിൽ വരുന്നത്. അപ്പോൾ ഈ 3 വെറൈറ്റി പ്ലാൻസിന് റേറ്റ് വരുന്നത് 425 ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞൊരു കലാത്തി പ്ലാന്റാണ്. ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത്, ഒരു ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതും പെട്ടെന്ന് ബുഷായിട്ട് തന്നെ വളരുകയും ചെയ്യും. നല്ല ഭംഗിയുമാണ് ഫുൾ പോട്ട് കാണാനായിട്ട്. ഫുൾ പോട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, സിംഗിൾ ഷൂട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാൻ്റായിരിക്കും നമ്മൾ കൊടുക്കുക കോംബോയിൽ. നെക്സ്റ്റ് വരുന്നത് ഓർബിഫോളിയ എന്ന് പറഞ്ഞ കലാത്തി പ്ലാൻ്റാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു, ഇത് പുതിയ ഷൂട്ട് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ലീഫാണ് നല്ലൊരു പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും. കലാത്തി പ്ലാന്റ്സ് ഒക്കെ നല്ല പ്ലാസ്റ്റിക് വരും. കുറച്ച് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വേപ്പെണ്ണ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് ലീഫൊക്കെ തുടച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് കളക്ഷനിൽ വെക്കുമ്പോഴേക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും പ്ലാൻസ് കാണാൻ. ഇത് നെക്സ്റ്റ് വെറൈറ്റിയാണ്. ഇതൊരു ഡാർക്ക് ഗ്രീനും ഔട്ട്ലൈൻ ഒരു സിൽവർ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റായിരിക്കും കോംബോയിൽ കൊടുക്കുക. ഈ ഇത് അത്യം വലിയ പ്ലാന്റല്ല, ഇതൊരു ചെറിയ സൈസ് പ്ലാന്റാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കൊടുക്കുക. ഞാൻ ജസ്റ്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം കുറച്ച് ഭാഗം കണ്ടിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇത് റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് മാത്രം കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോഴത്തേക്കും ഞാൻ ഫുള്ളായിട്ട് പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളും പറയണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നെക്സ്റ്റ് വെറൈറ്റി, ഇതൊരു നമ്മുടെ ഡോട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റായിരിക്കും ഡോട്ടിയുടെ കൊടുക്കുക. അതുപോലെ തന്നെ റെഡ് വൈൻ്റെ പ്ലാന്റും ഉണ്ട്. ഡോട്ടിയുടെ പ്ലാന്റും റെഡ് വൈൻ്റെ പ്ലാന്റും നമ്മൾ ഡിഫറെൻ്റ് ആണ്. ഇതുപോലെ റെഡ് വൈൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരും, ഡോട്ടിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഈ രണ്ട് പ്ലാന്റും നമ്മുടെ കോംബോയിൽ വരുന്നുണ്ട്. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, രണ്ടും രണ്ട് വെറൈറ്റിയാണ്. അപ്പോൾ ഈ കോംബോയൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കോംബോയൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ശ്രമിക്കുക. നമ്മുടെ കൊറിയർ വരുന്നത് DTTC ആണ്. DTTC കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാൻസ് അയക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മുടെ വെറൈറ്റി ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്.
നെക്സ്റ്റ് ഒരു മരാന്ത എന്ന് പറഞ്ഞ പ്ലാന്റാണ്. കലാത്തിയുടെ ഒരു നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ ഗ്രീനും ഒരു സെൻറ്ററിൽ കൂടി ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുക. ഈ പ്ലാന്റ്സിന് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്താണെങ്കിലും പിടിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഓരോ നോഡിൽ നിന്നും ഓരോ ചെറിയൊരു വേര് പോലെ വരുന്നുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കലാത്തി റോസി പിക്ട എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഒരു ഡാർക്ക് ഗ്രീൻ ഔട്ട്ലൈനും പിന്നെ ഒരു പിസ്ത കളറും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ കയറി വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റും നല്ല റേറ്റുള്ള പ്ലാന്റുമാണ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫുൾ പോട്ട് അവൈലബിൾ അല്ല. ഇത് നെക്സ്റ്റ് വെറൈറ്റി. ഇത് റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ബാക്ക് ഷെയ്ഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ഇത് കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ലീഫ് വരും. നല്ല റൗണ്ട് ലീഫായിരിക്കും. ഇതിപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഡോട്ടിയുടെ പോലെ തന്നെ വേറൊരു മറ്റൊരു വെറൈറ്റി. ഡോട്ടിക്ക് ഡാർക്ക് ബ്രൗണും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡുമാണ്. ഇതൊരു ഡാർക്ക് ഗ്രീനും ഒരു വൈറ്റ് ഷെയ്ഡുമാണ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും കോംബോയിൽ കൊടുക്കുക. ഡോട്ടിയും ഈ ഒരു പ്ലാന്റുമായിട്ട് നല്ല സാമ്യമുണ്ട്. കളർ ചേഞ്ച് ഇത് നമ്മൾ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലീഫും കൂടി ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഗ്രീനിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ബാക്ക് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെയാണ്. ഈ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുക. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഇത്രയും പ്ലാന്റ്സിന് നമ്മുടെയൊക്കെ റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സ് 10 പ്ലാന്റ്സാണ് നമ്മൾ റേറ്റ് വരുന്നത്. 850 ആണ്. ഈ 10 പ്ലാന്റ്സ് വേണ്ടവർ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നാൽ മതി. നെക്സ്റ്റ് വരുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഈ പ്ലാന്റ്സിന് നമുക്ക് ജസ്റ്റ് ടോപ്പ് ഇങ്ങനെ റൂട്ട് വരും. റൂട്ട് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ പ്ലാന്റ്സ് ആക്കി എടുക്കാം. നമുക്ക് വേറൊരു പ്ലാന്റ് നമുക്ക് അതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇതുപോലെയാണ് ലീഫ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇത് നമ്മൾ കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വന്നിട്ട് ഇതുപോലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നമ്മൾ കൊടുക്കുക. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു ഹാർട്ട് ഷേപ്പും കൂടി ആയതുകൊണ്ട് അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മുടെ നെക്സ്റ്റ് കോംബോയിൽ വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്കില്ല. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക. 290 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.